ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മയോണൈസാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ച്, ഒരു ചിക്കൻ സാൻഡ്വിച്ചും കൂടിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് മയോണൈസാണ്. തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ സ്പൂൺ കടുക് പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. അതുപോലെ തന്നെ നമ്മളിത് വെള്ളക്കുരുമുളകാണ്. ഇത് ഞാനിവിടെ ഒന്നും കടകളിലൊന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, ലുലുമാളിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതും ഒരു സ്പൂൺ നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ മതി നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ ഭയങ്കര പാടല്ലേ, മിക്സിയിൽ നിന്നും പൊടിഞ്ഞ് കിട്ടാനൊക്കെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരേ സ്പൂൺ എടുത്തേക്കണം. ഇതൊരു അര സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം പൊടിക്കാനായിട്ട്. അര സ്പൂൺ മതി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് മൂന്നും കൂടി പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് മൂന്നും കൂടി പൊടിച്ചെടുത്ത് നമ്മളിത് ഇതേപോലെ ഒരു സ്പൂൺ നിറച്ചും തന്നെ ഇരുന്നോട്ടെ. അത്രയും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം, മിക്സിയുടെ ജാറിലേക്ക്. ഞാനൊരു മൂന്ന് മുട്ടയാണ് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇത് കുറച്ചടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത്രയും ഒരു കപ്പ് ഓയിലാണ് എടുത്തേക്കുന്നത്. ആ ഓയില് നമുക്ക് അത് പാകത്തിൻ്റെതായി വരുന്നത് നമുക്ക് മനസ്സിലാവും. ഒരു സോഫ്റ്റായി വരും. അപ്പം നമുക്കത് വരെ നമ്മൾ ഓയിലൊഴിച്ച് അടിച്ചുകൊണ്ടേ ഇരിക്കണം. കുറേശ്ശെ ഓയിലൊഴിച്ച് നമ്മളൊന്ന് പതുക്കെ പതുക്കെ അടിച്ചെടുക്കണം. നിർത്തി കുറച്ച് ഓയിലൊഴിച്ചിട്ടുണ്ട്. ഒന്ന് അടിച്ചെടുക്കാം നമുക്കിത്. നമുക്ക് കുറച്ചും കൂടി ഓയിലിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ ഈ നേരം തന്നെ ഇപ്പോൾ ഇത്രയും അരഞ്ഞിട്ടുണ്ട്. ഈ നേരം തന്നെ നമ്മളൊന്ന് ഉപ്പും കുരുമുളക് പൊടി എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് തന്നെ മതി കേട്ടോ. പോരാതെ ഉണ്ട്, നമുക്ക് ഉപ്പും കുരുമുളകും എരിവും കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ ഒരു സ്പൂണും കൂടി എടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു വലിയ ടേബിൾ സ്പൂൺ മതി. പക്ഷെ ഞാനിപ്പോൾ ഇത് മൂന്ന് മുട്ടയിൽ അളവിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് എരിവ് കൂടിപ്പോയാൽ നമുക്കതൊന്നും ചെയ്യാനൊക്കില്ലല്ലോ, ഉപ്പും എരിവൊക്കെ കൂടിപ്പോയാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ സ്പൂണിൽ. അപ്പോൾ നമുക്ക് മൊത്തം ടോട്ടൽ രണ്ട് സ്പൂൺ ഇട്ടടിച്ചെടുക്കണേണ്. ഒന്നും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു ഒരു കപ്പിൻ്റെ പകുതി ഭാഗത്തോളം തന്നെ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. കുറച്ചും കൂടി ഓയിലൊഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം. കുറേശ്ശെ നമുക്ക് ഓയിലൊഴിച്ചു കൊടുത്ത് ഒരു തിക്കായി വരുന്നവരെ നമ്മളിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഒരുപാട് ചൂട് ഈ ജാറിന് ഒരുപാട് ചൂട് വരാൻ പാടില്ല, അല്ലാതെ തന്നെ നമ്മളൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഏകദേശം ഇത്രയും തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മതി, ഇത്രയും തിക്കി തന്നെ മതി. ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെ നമുക്ക് ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ആദ്യമേ. എന്നിട്ട് പുളി നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വീണ്ടും ഒരു സ്പൂൺ ഒഴിച്ചെടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പുളിയൊന്ന് നോക്കാം. അപ്പോൾ പുളി പോരാ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സ്പൂൺ തന്നെ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ തന്നെ വിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല തിക്കായിട്ടുണ്ട്. നമ്മൾ മയോണൈസ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. നമുക്ക് ഇത്രയും ലൂസിൽ തന്നെയാണ് എടുത്തേക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് തിക്ക് ബാറ്റർ ആവും. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ചെറിയൊരു അഴവി തന്നെ എടുക്കാം. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ കൺസിസ്റ്റൻസി മതി. അപ്പം നമുക്കത് ഒരു ചൂട് മാറുമ്പോൾ കറക്റ്റ് പാകമായി കിട്ടും അല്ലേ. ഈ മൂന്ന് മുട്ടയിൽ നമ്മൾ ഇത്രയും നമുക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം. മയോണൈസ് നമുക്ക് റെഡിയായി. ഇന്ന് ഞാനൊരു ചിക്കൻ സാൻഡ്വിച്ചാണ് റെഡിയാക്കുന്നത്. നമുക്ക് ഇന്ന് അതൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്ത് കുരുമുളക് പൊടി ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ടൊന്ന് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തേക്കണേന്. ഇതിലേക്ക് ഞാനൊരു ചെറിയ കുക്കുമ്പർ എടുത്തിട്ടുണ്ട്. അതരിഞ്ഞെടുത്ത് ചെറുതായിട്ട് പൊടി പൊടിയായി അരിഞ്ഞെടുത്തേക്കണേന്. ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതൊന്നെല്ലാം നമുക്കൊരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കുരുവൊക്കെ, കുക്കുംബറിൻ്റെ കുരുവൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരുപാട് വെള്ളം വരും. അപ്പം നമുക്കധികം വെള്ളമൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസ് ഒന്ന് തിക്കായി, നമ്മൾ ഇടിച്ചിരി നേരം വെച്ചപ്പോൾ തന്നെ അത് തിക്കായി. അത് കുറച്ചേരം വെച്ച് നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെയിട്ട് അത് വെള്ളം പോലെ ആകും കേട്ടോ. അപ്പോൾ തന്നെ അതിപ്പോൾ തിക്ക് ബാറ്ററാണ്. അപ്പോൾ നമുക്കതൊന്ന് ഇതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പച്ചക്കറിക്കൊക്കെ നല്ലൊരു എരിവും ചെറിയൊരു പുളിയും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ലോങ് ബണ്ണെടുത്ത് നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനല്ലേ, നമുക്ക് കുറച്ച് മയോണൈസ് ഒക്കെ അധികമായാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ കുട്ടികൾക്ക് തിന്നാനല്ലേ ഒരു ഈവനിങ് സ്നാക്സ്. ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ പീസും കൂടി വെച്ച് ഇതേപോലെ അടച്ചു വെച്ച് ബട്ടർ പേപ്പർ എടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. വെള്ളം തൊട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് റെഡിയായി. ബാക്കിയുള്ളതും കൂടെ അതേപോലെ നമുക്ക് ഇങ്ങോട്ട് നിറച്ചെടുക്കാം. ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിങ്ങനെ ഇതേ രീതിയിൽ മയോണൈസ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് ബർഗർ എന്തെങ്കിലുമൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടൊക്കെ നമുക്ക് വേഗം ലഞ്ചായിട്ടൊക്കെ കൊടുത്തു വിടാം. നമുക്കൊരു എവിടെയെങ്കിലും പെട്ടെന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു.